ഇന്നലെ മഞ്ചേരിയിൽ അൻവർ എന്ന പുന്നാര ഒരു പച്ച പറഞ്ഞു നിലക്കും രാഷ്ട്രീയമായി കടന്നു വരാൻ ബി ജെ പിക്ക് ഒരു പഴുതുമില്ലാത്ത കേരളത്തിൽ വളരെ വിശാലമായ പരവതാനി തൃശൂരിൽ വിരിച്ചു കൊടുക്കുന്നു ആര് ആര് ആരാ കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മടിയുമില്ലാതെ ഞാൻ പറയും പിണറായി ആണത്രെ തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിച്ചതെന്നാണ് അൻവർ പറയുന്നത് ഇടക്കിടക്ക് സ്വന്തം പിതാവിന്റെ പേര് പറഞ്ഞു ഉറപ്പ് ഉറപ്പുവരുത്താറുള്ള അൻവർ അക്കാര്യത്തിൽ ഞാൻ ഇനി പറയുന്ന കാര്യം ഒന്ന് വെടിപ്പായിട്ട് അടുത്ത നിങ്ങളുടെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പറയാൻ ആർജവം കാണിക്കണം ഇടക്കിടക്ക് ആവർത്തിക്കുന്ന പിതൃത്വത്തിന്റെ കാര്യത്തിൽ അൻവറിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ വെല്ലുവിളി അങ്ങ് ഏറ്റെടുത്താൽ മതി കേട്ടോ രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ യു ഡി എഫിന് കിട്ടിയ വോട്ടും എൽ ഡി എഫിന് കിട്ടിയ വോട്ടും ബി ജെ പിക്ക് കിട്ടിയ വോട്ടും ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ബി ജെ പിക്ക് കിട്ടിയ വോട്ടും ഒന്ന് വിളിച്ച് പറയണം സ്റ്റേജിൽ അത് കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല തൻ്റെ മുന്നിൽ വായു പൊളിച്ചിരിക്കുന്ന ലീഗിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും മൊയന്തുകൾക്ക് അതിന് കഴിവുണ്ടായിക്കോളമെന്നില്ല എന്നാൽ സാമാന്യ ജനത്തിന് അവരുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അതിനുള്ള ഉത്തരം കണ്ടെത്താനാവും ആ രണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും വിക്കിപീഡിയയിലും ലഭ്യമാണ് നമുക്ക് ഈ രണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവയിൽ ഓരോ മുന്നണിക്ക് കിട്ടിയ വോട്ടും ഒന്ന് പരിശോധിച്ചു നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിന്റെ ടി എൻ പ്രതാപന് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾ ലഭിച്ചു എന്നാൽ അതിനേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൻ്റെ സ്വന്തം കരുണാകരന്റെ മകൻ മുരളീധരനെയാണ് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി കളത്തിലിറക്കിയത് പക്ഷെ കിട്ടിയ വോട്ടോ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ മാത്രം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കോൺഗ്രസിന് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ടുകൾ കുറഞ്ഞു നല്ല മികച്ച സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയിട്ടും കോൺഗ്രസ്സിന് എൺപത്തി ആറായിരത്തിൽ പരം വോട്ടുകൾ ഏകദേശം എൺപത്തി ഏഴായിരത്തോളം വോട്ടുകൾ കുറഞ്ഞു എന്നാൽ എൽ ഡി എഫിനോ രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകളായിരുന്നെങ്കിൽ ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അൻപത്തി വോട്ടുകൾ അതായത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ എൽ ഡി എഫിന് പതിനാറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടുകൾ കൂടി അതായത് തൊട്ടുമുമ്പുള്ള ലോക്സഭാ ഇലക്ഷനേക്കാൾ യു ഡി എഫിന് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ട് കുറഞ്ഞപ്പോൾ എൽ ഡി എഫിന് പതിനാറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ട് കൂടി എന്നാൽ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് രണ്ടായി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളായിരുന്നെങ്കിൽ ഇത്തവണ അത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ എന്നുവച്ചാൽ കോൺഗ്രസിന്റെ കുറഞ്ഞ വോട്ടുകൾ മൊത്തം സുരേഷ് ഗോപിക്ക് പോയി എന്നർത്ഥം എന്നാൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ തേതിയേക്കാൾ എൽ ഡി എഫിന് പതിനാറായിരത്തിൽ പരം വോട്ടുകൾ അധികം നേടി എന്നിട്ടും പി വി അൻവർ പറയുന്നു പിണറായി വിജയനാണ് ബി ജെ പിയെ ജയിപ്പിച്ചതെന്ന് താൻ ഏത് ബാപ്പയുടെ മോനാണെന്ന് അറിയാമോ എന്നാണ് അൻവർ ഒരിക്കൽ ചോദിച്ചത് എന്നാൽ താങ്കളുടെ ആ സംശയം തീർക്കേണ്ട പണിയല്ല പിണറായിക്ക് ജനങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് അൻവർ മനസ്സിലാക്കണം ഏത് ബാപ്പയുടെ മകനാണെന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അടുത്ത സ്റ്റേജിൽ ഈ കണക്കൊന്ന് താങ്കളുടെ മുന്നിലിരിക്കുന്ന ആളുകളുടെ മുന്നിൽ വായിക്കാൻ മിടുക്ക് കാണിക്കണം ഏകദേശം എൺപത്തി ഏഴായിരത്തോളം വോട്ടുകൾ യു ഡി എഫിന്റെ വോട്ടുകൾ സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ അണ്ണാക്കിലേക്ക് കോൺഗ്രസ് തിരികിയിട്ടാണ് തൃശൂരിൽ ബി ജെ പി ജയിച്ചതെന്ന് പറയാൻ വളയാത്ത നട്ടല്ലാണ് ആവശ്യം നിർഭാഗ്യവശാൽ ഇടതുപക്ഷത്തു നിന്ന് മാറി ദിവസങ്ങൾക്കകം വി ഡി സതീഷിന്റെയും കെ സുധാകരന്റെയും മുന്നിൽ വളഞ്ഞു ചുരുണ്ട ഒരു വാഴപ്പിണ്ടി മാത്രമായി അൻവറിന്റെ നട്ടലില് മാറി അതല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം സ്റ്റേജിൽ പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിതൃത്വത്തെ തള്ളി മറിച്ച് വെറും തള്ള് മാത്രമാണെന്നാണ് വിവേകശാലികൾ വിലയിരുത്തുക പിന്നീട് ആ തള്ള് ദയവ് ചെയ്ത് ആവർത്തിക്കരുത് ഇനി അൻവറിൻ്റെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലെ അവസ്ഥ എന്തായിരുന്നു കൂടി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ടായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച അൻവറിന് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭൂരിപക്ഷം രണ്ടായിരത്തി ചില്ലാനായി കുറഞ്ഞു കേരളത്തിലാകെ എൽ ഡി എഫിന് വോട്ടും സീറ്റും കൂടി തെരഞ്ഞെ ആ തെരഞ്ഞെടുപ്പിലാണ് അൻവറിന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞത് ഇപ്പോൾ അൻവർ ഹാലിളകുന്നതിൻ്റെ കാരണവും അതാണ് വന്ന വഴി മറക്കരുത് എന്നാണ് പറയാറുള്ളത് രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് തോറ്റതിന് ശേഷമാണ് ഇടത് പിന്തുണയോടുകൂടി അൻവർ ജയിച്ചത് എന്ന് അൻവർ ഓർക്കണം എന്നാൽ ഇന്ന് തന്നോളം വലിപ്പം ഇടതിനില്ല എന്ന തോന്നലിലാണ് അൻവർ അരികി ചേർന്ന് നിന്നവരല്ല പാർട്ടിയിലെ കരുത്തുറ്റ നേതാക്കൾ എം വി ആറും ഗൗരിയമ്മയും പാർട്ടിയിൽ നിന്ന് പോയി വേറെ പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടികളുടെ അവസ്ഥ ഇന്ന് എന്താണെന്ന് അൻവർ ഒന്ന് ഓർത്തു നോക്കുന്നത് നൽ നല്ലതാ മഴ പെയ്തിട്ടും നനഞ്ഞിട്ടില്ല പിന്നെയല്ലേ മരം പെയ്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതാക്കൾക്കല്ല പ്രാധാന്യം പാർട്ടിക്കാണ് സാക്ഷാൽ ഇ എം എസിനെതിരെയും വി എസിനെതിരെയും പിണറായിക്കെതിരെയും അച്ചടക്ക നടപടികൾ സ്വീകരിച്ച പാർട്ടിയാണിത് അതെല്ലാം ഒന്ന് ഓർത്തു വേണം അൻവർ ഈ നാറിയെ കളിക്കിറങ്ങാൻ പച്ച നുണകൾ ആവർത്തിച്ചാൽ തിരുത്തലുകളുടെ ശൈലിയും മാറ്റേണ്ടി വരും ആശയങ്ങളുമായി ഏറ്റുമുട്ടാം പകരം തോന്നിയാസമാണെങ്കിൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല ഓർത്തോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ